റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഒരു റെക്കോർഡ് മുന്നേറ്റത്തിന് പ്രാഥമിക കാരണമായിട്ട് നിക്ഷേപകരും അതുപോലെ തന്നെ അനലിസ്റ്റുമാരും വിലയിരുത്തുന്ന ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നലെ പുറത്തു വന്ന 4 സംസ്ഥാനങ്ങളിലെ സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. പ്രത്യേകിച്ചും എടുത്തുപറയ റിസൾട്ട് പുറത്തു വന്ന 4 സംസ്ഥാനങ്ങളിലെയും 3 എണ്ണത്തിൽ BJP വ്യക്തമായ മേൽക്കൈയോടുകൂടി ഭരണത്തിൽ എത്തിയത് വിപണിക്ക് ഏറ്റവും അധികം ഒരു മുന്നേറ്റം പോസിറ്റീവ് മൊമെന്റം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. അതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റെക്കോർഡുകൾ മറികടക്കുന്ന ഒരു പതിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആഭ്യന്തര, പ്രത്യേകിച്ചും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെഷന് ശേഷം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പുതിയ ഉയരങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് വിപണികളായ നിഫ്റ്റിയും സെൻസെക്സും. ഇന്നത്തെ വ്യാപാരത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ സെൻസെക്സിൽ ഏകദേശം 1000 പോയിന്റ്സിലധികം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 300 പോയിന്റ്സിലധികം മുന്നേറ്റത്തിലാണ് ആദ്യ മണിക്കൂറിൽ തന്നെ വ്യാപാരം ആരംഭിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാൻ 300 പോയിന്റ്സ് എന്നുള്ളൊരു നേട്ടം ഇപ്പോഴും നിലനിർത്താൻ, ഈ വ്യാപാരത്തിന്റെ അവസാന മിനിറ്റുകളിലും നിലനിർത്താനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട് എന്നത് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ്, അല്ലെങ്കിൽ നിഫ്റ്റി എത്രത്തോളം ബുൾസ് കൈയടക്കുന്ന ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. ഇന്നത്തെ വിപണിക്ക് ഉത്തേജകമായി മാറിയിരിക്കുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ BJPയുടെ പ്രതീക്ഷകൾക്ക് മേലെ വളർന്ന സംസ്ഥാനതല തിരഞ്ഞെടുപ്പുകളിലെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും അനുഭാവം പുലർത്തുന്ന ഒരു വിപണിയല്ല ഇന്ത്യയുടേത്. ഇപ്പം നോക്കുകയാണെന്നെങ്കിൽ രാഷ്ട്രീയപരമായി വിപണിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള 2 ഘടകങ്ങൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി വിപണി നോക്കിക്കാണുന്ന പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണ്. അതിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ, അല്ലെങ്കിൽ പ്രാഥമിക കാരണമായിട്ട് പറയേണ്ടത് നിലവിലെ ഭരണകക്ഷിയിലെ ഭരണം തുടരുമോ എന്നുള്ളതും, അതുപോലെ തന്നെ നിലവിലൊരു ഏകകക്ഷി ഭരണത്തിലേക്ക്, അതായത് സിംഗിൾ പാർട്ടി ആയിരിക്കുമോ അധികാരത്തിലേക്ക്, ദേശീയ തലത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതുമാണ് വിപണിയെ പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ വിപണി നോക്കിക്കാണുന്ന 2 കാരണങ്ങൾ എന്ന് പറയുന്നത്. ഭരണകക്ഷി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ആയിരിക്കും മുന്നോട്ട് നിലവിലെ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുമോ എന്നുള്ളതും, അതുപോലെ തന്നെ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങൾ എല്ലാം തന്നെ സുഗമമായിട്ട് രാഷ്ട്രീയപരമായിട്ട് യാതൊരു പ്രതിബന്ധങ്ങളും ഇല്ലാതെ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതുമാണ് വിപണിയെ സംബന്ധിച്ച് വിപണി നോക്കിക്കാണുന്ന പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഈ 2 തീരുമാനങ്ങളുമാണ് കോർപ്പറേറ്റ് മേഖലയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മേഖലയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പുറത്തു വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഫലം വരാനിരിക്കുന്ന 2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായിട്ടാണ് നിക്ഷേപകരും വിപണിയും നോക്കിക്കാണുന്നത്. അതായത് 2024 ഏപ്രിൽ മെയ്യോടുകൂടി നടക്കാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു സാമ്പിൾ ആണ് ഇന്നിപ്പോൾ കണ്ടത് എന്നാണ് നിക്ഷേപകരും വിപണിയും പൊതുവെ വിലയിരുത്തുന്നത്. അതിലുള്ളൊരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു വന്നത് 4 സംസ്ഥാനങ്ങളായിരുന്നു പ്രധാനമായിട്ടും തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിലെടുത്തു പറയേണ്ടത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലുങ്കാന, മിസോറാമിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ബാക്കിയുള്ള 4 സംസ്ഥാനങ്ങളുടെ റിസൾട്ടായിരുന്നു ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 4 സംസ്ഥാനങ്ങളിൽ തെലുങ്കാന ഒഴികെയുള്ള 3 സംസ്ഥാനങ്ങളിലും BJP അഥവാ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് മേൽക്കൈ നേടിയിട്ടുള്ളത്. ഇതിൽ ഈ ഒരു മധ്യേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവയിൽ എല്ലാം കൂടി ഏകദേശം 65 ലോക്സഭാ സീറ്റുകളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 12% ഈ ഒരു 3 സംസ്ഥാനങ്ങൾ കൂടി റെപ്രസെന്റ് ചെയ്യുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത്തരത്തിലുള്ളൊരു വിജയം BJPയെ സംബന്ധിച്ചോളം, അതുപോലെ തന്നെ രാഷ്ട്രീയ സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ് ദേശീയ തലത്തിൽ വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു ഈ ഒരു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പശ്ചാത്തലത്തിൽ 3rd തവണയും BJP ലെഡ് ചെയ്യുന്ന NDA ഗവൺമെൻറ് ആയിരിക്കും 2024 അധികാരത്തിൽ എത്തുക എന്നൊരു ക്ലിയർ കട്ട് നോഷൻ തന്നെയാണ് അനലിസ്റ്റുമാരും അതുപോലെ തന്നെ നിക്ഷേപകരും പ്രതിഫലിപ്പിക്കുന്നത്. ഇനി ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഇലക്ഷൻ റിസൾട്ട് ജയിക്കുന്നതിൽ ദേശീയ തലത്തിലേക്ക് BJP എത്തുന്നു എന്നുള്ളത് മാത്രമല്ല, BJP മാത്രമായിരിക്കും ഒരു മേജർ ആയിട്ടുള്ള ഒരു സിംഗിൾ പാർട്ടി അഥവാ ഏകകക്ഷിയായിട്ട് 300 സീറ്റിലധികം മാത്രം നേട്ടം BJP ഗവൺമെന്റിന് ലഭിക്കുമെന്നും, ക്ഷമിക്കണം, BJPക്ക് ലഭിക്കുമെന്നും ഒരു കോയിലേഷൻ ഗവൺമെന്റിലെ സാധ്യതകൾ ഏകദേശം ഒരു 90% അധികം അനലിസ്റ്റുമാരും തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നെന്ന് പറയുന്നത് സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് പൊതുവെ ദേശീയ തലത്തിലുള്ള ലോക്സഭാ ഇലക്ഷനുമായിട്ട് ഒരു കോറിലേഷൻ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിലുള്ളൊരു ഉദാഹരണമാണ് 2019 പൊതു തെരഞ്ഞെടുപ്പ് ഫലം. 2018 ഡിസംബറിൽ ഈ 3 സംസ്ഥാനങ്ങളിലെയും ഭരണം BJPക്ക് നഷ്ടപ്പെട്ടു
ഉൾപ്പെട്ടിരുന്നുവെങ്കിലും 2014 2019 ലോക്സഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ 2014നേക്കാളും മികച്ച ഒരു വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവരുടെ രണ്ടാം ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ ഏറിയതെന്ന് പറയേണ്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാനതല ഇലക്ഷനുകളും ദേശീയതല ഇലക്ഷനുകളും തമ്മിൽ കാര്യമായിട്ട് കോറിലേഷൻ ഇല്ല എങ്കിൽ പോലും അടുത്ത 5 മാസത്തേക്ക് ഒരു രാഷ്ട്രീയ സ്ഥിരതയായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കുള്ളൊരു ചാൻസസ് വളരെ കുറഞ്ഞിരിക്കുന്നു. ഈ ഒരു കണ്ടീഷനിലാണ് പ്രധാനമായിട്ടും വിപണിയിൽ ഇത്രയധികം റെക്കോർഡുകൾ പുതിയതായിട്ട് സൃഷ്ടിക്കാൻ സാധിച്ചത് എന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്ന് മാത്രമല്ല മോത്തിലാൽ ഒസ്വാളിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ അനുസരിച്ചാണെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള റാലിയുടെ സാധ്യത ഇപ്പോൾ വളരെ ശക്തമാണെന്നും കൂടി പറയുന്നുണ്ട്. ആ ഒരു ചാർട്ട് അല്ലാതെ അവരുടെ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1999 മുതൽ 2019 വരെയുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിഫ്റ്റിയുടെ പെർഫോമൻസിൻ്റെ ഒരു ചരിത്രം വിലയിരുത്തി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 9% മുതൽ 36% വരെ ഒരു വർധനവാണ് ഈ ഒരു ഇലക്ഷൻ മുമ്പുള്ള ഒരു റാലി നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിഫ്റ്റി റിട്ടേൺ ആയിട്ട് നൽകിയിട്ടുള്ളത് ഈ ചാർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വികസന പ്രവർത്തനങ്ങളും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഏറ്റവും കൂടുതൽ നടത്തിയ സർക്കാരുകളെ തുടർ ഭരണത്തോട് പൊതുവെ വിപണി വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് പ്രതികരിച്ചിട്ടുള്ളതെന്ന് കണ്ട പ്രത്യേകിച്ചും ഈ ചാർട്ടുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ 1999 ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന കാലത്ത് അതുപോലെ തന്നെ രണ്ടാം യു പി എ ഗവൺമെൻറ് ഭരണത്തിലേറുന്ന ആ ഒരു ഇലക്ഷൻ്റെ സമയത്തും ഏകദേശം 30% അധികമാണ് ഈ ഒരു നിഫ്റ്റിയിൽ 6 മാസത്തെ കാലയളവിൽ നിഫ്റ്റിയിൽ റാലി ഉണ്ടായിരിക്കുന്നത്. അപ്പം ഏത് പാർട്ടി എന്നുള്ളതല്ല നിഫ്റ്റി അല്ലെങ്കിൽ വിപണി വിലയിരുത്തുന്നത്, പാർട്ടിയിലെ നയങ്ങൾ അത് പ്രത്യേകിച്ചും വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിലവിലെ പാർട്ടിയിലെ തുടർ ഭരണം ഉറപ്പാക്കുന്നുണ്ടോ എന്നുള്ളതുമാണ് വിപണി പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ബൂസ്റ്റിംഗ് കണ്ടന്റ് ആയിട്ടുകൂടി പറയേണ്ടത് ആ ഏകകക്ഷി കാരണം കോയിലേഷൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കോയിലേഷൻ സർക്കാരുകൾ വരുന്ന ഒരു സമയത്ത് എന്ന് വെച്ചാൽ പല നയങ്ങളും നടപ്പാക്കാനായിട്ട് രാഷ്ട്രീയപരമായിട്ട് ധാരാളം പ്രതിബന്ധങ്ങളുണ്ട്. ഇത് ഒരു കോർപ്പറേറ്റ് കൾച്ചറിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോയിലേഷൻ ഗവൺമെൻറ്റിനോട് വിപണി അത്ര പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാത്തത്. എന്നിരുന്നാൽ പോലും കോയിലേഷൻ ഗവൺമെൻറ്റിലാണെങ്കിൽ പോലും മികച്ച ഇക്കോണമിക് പോളിസിയും അതുപോലെ മികച്ച കോർപ്പറേറ്റ് പോളിസിയും നടപ്പാക്കുന്ന സർക്കാരുകളോടെല്ലാം തന്നെ വിപണി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളതെന്ന് പറയുകയും ഇനി ഇതെല്ലാം തന്നെ ഇന്നലത്തെ ഒരു ഇലക്ഷൻ്റെ ഒരു മാത്രം പോസിറ്റീവ് മൊമെൻ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. മറ്റുള്ള ഘടകങ്ങൾ വിപണിയുടെ ഇന്നത്തെ ഒരു പോസിറ്റീവ് മൊമെൻ്റിൽ മറ്റുള്ള ഘടകങ്ങൾ കൂടി നമുക്ക് വളരെ പെട്ടെന്നും പറയേണ്ടിയിരിക്കുന്നു. അതിൽ ആദ്യത്തേത് കഴിഞ്ഞ ഒരാഴ്ചയിലൊക്കെ പെർഫോമൻസിൽ യു എസ് ഏഷ്യൻ വിപണികളുടെ മുന്നേറ്റം തന്നെയാണ്. കുറയുന്ന പണം യു എസിലെ പ്രത്യേകിച്ച് യു എസിലേക്ക് പറയുക കുറയുന്ന പണപ്പെരുപ്പ കണക്കുകളും അതുപോലെ തന്നെ അടുത്ത വർഷം 2024 രണ്ട് ആദ്യ ഭാഗത്തോടുകൂടി യു എസിൻ്റെ ഫെഡ് റിസർവ് ഒരു ഡോവ് സ്റ്റാൻസിലേക്ക് പതി കൺവേർട്ട് അല്ലെങ്കിൽ ഡോവ് സ്റ്റാൻസ് സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നിക്ഷേപകർക്കിടയിൽ വളർന്നു വരികയാണ്. അതും വലിയ തോതിൽ ആഭ്യന്തര വിപണിക്കും അതുപോലെ തന്നെ ആഗോളതലത്തിലും വളരെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ഫെഡിൻ്റെ മീറ്റിംഗിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൊരു നിരക്ക് വർധന റാലിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഔദ്യോഗികമായിട്ട് ഫെഡ് റിസർവ് നടത്തും എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. ഇതും വിപണിയിൽ പ്രത്യേകിച്ചും അമേരിക്കൻ വിപണി ഉൾപ്പെടെയുള്ള ഈ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഇക്കോണമി വിപണികളിൽ കാര്യമായിട്ടൊരു മുന്നേറ്റം. ഇപ്പോൾ അമേരിക്കൻ വിപണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം അവരുടെ സർവ്വകാല ഉയരമായത്തിന് 2 മുതൽ 3% മാത്രം ഒരു ദൂരം മാത്രമാണ് ഒരു പുതിയ റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ നിലയിലാണ് ഇപ്പോൾ അമേരിക്കൻ വിപണിയിൽ നിൽക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറഞ്ഞാൽ ആഗോള എണ്ണ വിപണിയിലെ ഇടിവും ഈ ഇന്ത്യൻ വിപണിക്കും അതുപോലെ തന്നെ ആഗോള വിപണിക്കും വലിയ തോതിൽ ഒരു പോസിറ്റീവ് മൊമെന്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത യു എസിൻ്റെ 10-year ബോണ്ടിലും കാര്യം ഒരു റെക്കോർഡ് ഹൈയിൽ 5% മുകളിൽ ഉണ്ടായിരുന്ന യു എസിൻ്റെ 10-year ബോണ്ട് ഈൽഡ് എല്ലാം തന്നെ 4% എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതും വിപണിക്ക് വളരെ തോതിൽ ഗുണമായിട്ടുണ്ട്. അതുപോലെ 107 എന്നൊരു റേഞ്ചിൽ 105 മുതൽ 107 എന്നൊരു റേഞ്ചിൽ ഡോളർ ഇൻഡെക്സിലും കാര്യമായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയതും ആഭ്യന്തര വിപണിക്ക് കാര്യമായ തോതിൽ ഒരു വളരെ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യൻ മാക്രോ തലത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ആഴ്ച നടക്കാൻ ആർബിഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലും ഈ ഒരു നിരക്ക് അതായത് ഇനി ഒരു റേറ്റ് ഹൈക്ക് ഉണ്ടാകില്ല എന്നൊരു സൂചന തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു നോഷനോട് കൂടി തന്നെയാണ് ഇപ്പോൾ നിക്ഷേപകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, വിപണിയിലേക്ക് മാസങ്ങൾക്ക് ശേഷം വിദേശ നിക്ഷേപർ തിരിച്ച് വിപണിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നവംബർ അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിലേക്ക് തിരികെ വിദേശ നിക്ഷേപം എത്തിയിട്ടുണ്ട്. ഏകദേശം അവരുടെ ഒരു വിദേശ നിക്ഷേപം, ഈ ഒരു വിദേശ നിക്ഷേപം തിരിച്ചുവരും വിപണി ഒരു ബുള്ളിഷ് മൊമെന്റത്തിലാണ് പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. കണക്കുകൾ പരിശോധിക്കുക, ഡിസംബർ 1 മാത്രം ഏകദേശം 1589.61 crore rupees ഓഹരികളാണ് നിക്ഷേപകർ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ FNO സീരീസ്, ഡിസംബറിലെ FNO സീരീസിലേക്ക് FIയുടെ പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ പോലും ഷോർട്ട് പൊസിഷൻസിൽ കാര്യമായിട്ടൊരു കുറവുണ്ടായിട്ടുണ്ടും ലോങ് പൊസിഷൻസിൽ വർധന ഉണ്ടായിട്ടൊന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വിപണിയിലെ ഒരു ബുള്ളിഷ് മൊമെന്റം മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആഗോളതലത്തിലെയും ആഭ്യന്തരത്തിലെയും പോസിറ്റീവായിട്ടുള്ള മൊമെന്റം അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ആഭ്യന്തര വിപണിയിൽ കാര്യമായിട്ടൊരു വിപണിയിൽ ഒരു പച്ചയിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അതിൻ്റെ ഒരു കാരണമായിട്ട് തിളങ്ങി നിൽക്കാൻ കാരണമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ മാസം അവസാനത്തോടെ GDPയുടെ വളർച്ച വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിപണിയിനെ പൊതുവെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിക്ഷേപകർ നോക്കിക്കാണുന്നത്. ഇനി ഈ ഇലക്ഷനോടൊപ്പം തന്നെ ഫലങ്ങൾ ബൂസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇനിയും ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുമുള്ള വിപണിയിലെ പ്രധാന മേഖലകൾ ജെഫറീസിൻ്റെ അഭിപ്രായത്തിൽ ബാങ്ക്സ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ, പവർ, പ്രോപ്പർട്ടി ആൻഡ് മിഡ് ക്യാപ് എന്നീ മേഖലകളായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ഷൻ്റെ ഒരു ഗുണം, ഇലക്ഷൻ്റെ ഒരു ഏറ്റവും ഇതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഗുണം ഏറ്റവും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ഈ മേഖലകളായിരിക്കും എന്നാണ് ജെഫറീസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ദോലത്ത് അനാലിസിസ് ആൻഡ് റിസർച്ച് ടീമിൻ്റെ അഥവാ ഡാർട്ടിൻ്റെ ഡാർട്ടിന്റെ റഡാറിൽ ഉൾപ്പെട്ട അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള ഏതാനും ചില സ്റ്റോക്കുകളിലും അവയുടെ ഇതുവരെയുള്ള പ്രകടനവും കൂടി നമുക്ക് വളരെ പെട്ടെന്നൊന്നും പരിശോധിച്ച് നോക്കാം. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്ക്സ് തന്നെയാണ് ഏറ്റവും അധികം ഒരു നേട്ടം നൽകുന്നത്. അതിൽ ബാങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആക്സിസ് ബാങ്കിന്റെ ഓഹരികൾ തന്നെയാണ്. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം നിലവിൽ 1.96% നേട്ടത്തോടു കൂടിയാണ് ആക്സിസ് ബാങ്കിന്റെ ഓഹരികൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ബാങ്ക്, SBI, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഡാർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പെർഫോമൻസ് വൈസ് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിലും നിലവിൽ ഏകദേശം ഒരു 3 കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ബാങ്ക് ഏകദേശം 460% റിട്ടേൺ ആണ് കഴിഞ്ഞ 3 നൽകിയിട്ടുള്ളത്. ആക്സിസ് ബാങ്കിലേക്ക് വരുമ്പോൾ 83.56% റിട്ടേണും, ഇൻഡസ്ഇൻഡ് ബാങ്കിലേക്ക് വരുമ്പോൾ 65.86% റിട്ടേണും, SBIയിലേക്ക് വരുമ്പോൾ 125.52% നേട്ടവുമാണ് നൽകിയിട്ടുള്ളത്. ഇനി ഡിഫൻസ് മേഖലകളിലേക്ക് വരും, പക്ഷെ ഏറ്റവും അധികം ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം ഗുണഭോക്താക്കളായിട്ടുള്ള ഡിഫൻസ് തന്നെയാണ്. അതിൽ ഡാർട്ടിന്റെ റഡാർ ഉൾപ്പെട്ട പ്രധാന ഓഹരി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് തന്നെയാണ്. നിലവിൽ 2.5% നേട്ടത്തിലാണ് ഹിന്ദുസ്ഥാൻ എയറോട്ടിക്സിന്റെ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭേലിലും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഡാർട്ട് കാണുന്നുണ്ട്. 1.99% നേട്ടത്തോടു കൂടിയാണ് ഭേലിലും ഇപ്പോൾ വ്യാപാരം ഭസഗോൺ ഡോക്കിലും 0.38% നേട്ടം കാണുന്നുണ്ട്. പെർഫോമൻസ് വൈസ് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിലും മെസഗോൺ ഡോക്ക് കഴിഞ്ഞ 3 ഏകദേശം 1.83% നേട്ടം നൽകിയപ്പോൾ ഫേലിൽ 407% നേട്ടമാണ് നൽകിയിട്ടുള്ളത്. എയറോനോട്ടിക്സിൽ ഏകദേശം 499% നേട്ടവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ മേഖലയിലേക്ക് വരുമ്പോൾ നേരത്തെ ബാല സൂചിപ്പിച്ചതുപോലെ സുസ്ലോണാണ് ഏറ്റവും അധികം പൊട്ടൻഷ്യൽ ആയിട്ട് ഈ ഒരു ഡാർട്ട് നൽകിയിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സുസ്ലോൺ ഈ ഒരു കഴിഞ്ഞ 3 ഏകദേശം 1148% നേട്ടം നൽകിയിട്ടുണ്ട്. NTPCക്കും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്, ഡാർട്ട് കാണുന്നത്. 178.64% നേട്ടമാണ് കഴിഞ്ഞ 3 NTPCയും നൽകിയിട്ടുള്ളത്. ഇനി ഡാർട്ടിൻ്റെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് വരുമ്പോൾ ഡാർട്ടിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടുള്ള LNT ആണ്. നിലവിൽ LNT 4% അടുത്തൊരു നേട്ടം നൽകുന്നുണ്ട്. സീമെൻസും ഈ ഒരു റഡാറിൽ ഉൾപ്പെട്ടിന് 1.5% നേട്ടമാണ് നൽകുന്നത്. പെർഫോമൻസ് വൈസ് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിലും ക്ഷമിക്കണം, ലാർസൻ ആൻഡ് ടൂബോ 189% നേട്ടം നൽകിയപ്പോൾ സീമെൻസ് 149% നേട്ടവും നൽകിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് FMCG മേഖലയ്ക്കും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഡാർട്ട് കാണുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ്. നിലവിൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഇടിവിലാണ്, 0.73% ഇടിവിലാണ് ബ്രിട്ടാനിയ തുടരുന്നത്. അതുപോലെ തന്നെ ITC, ഹിന്ദുസ്ഥാൻ യൂണിയൻ, ഡാബർ ഇന്ത്യ തുടങ്ങിയ ഓഹരികൾക്കും ഒരു നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ഡാബർ ഇന്ത്യക്ക്
9% നേരിയ നേട്ടം മാത്രമാണ് നൽകാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും നിലവിലെ ഒരു കണക്കുകൾ പരിശോധിച്ചിട്ട് അപ്സൈഡ് പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ ഡാറ്റ നൽകിയിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 19% നേട്ടം നൽകിയപ്പോൾ ITC കഴിഞ്ഞ 3 വർഷത്തിൽ 129% നേട്ടവും ബ്രിട്ടാനിയ 36% നേട്ടവുമാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും ഓഹരികളൊക്കെ സംബന്ധിച്ച് പറയുകയാണ് എന്നുള്ള വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ് നടത്തുന്നത്. ഈ ഒരു ഇലക്ഷനെ പിന്നിട്ട് അടുത്ത ഒരു 12 മുതൽ 18 വരെയുള്ള മാസങ്ങളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 22,000 ക്ഷമിക്കണം ഒരു 22,000 റേഞ്ചിലേക്ക് 21,000-22,500 എന്നൊരു റേഞ്ചിലേക്ക് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നൊരു സൂചന കൂടി അനലിസ്റ്റുമാർ നൽകുന്നുണ്ട്.